thank <laughs> you നമസ്തേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ നമ്മളിപ്പോൾ അടിസ്ഥാന പാഠാവലിയിലെ ഏത് യൂണിറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളീയം അല്ലേ ആ യൂണിറ്റിൽ എത്ര പാഠഭാഗങ്ങളാണുള്ളത് മൂന്ന് പാഠഭാഗങ്ങൾ അതിൽ ഒന്നാമത്തെ പാഠമായ ജീവിതത്തിൻ്റെ ഉപ്പ് എന്ന പാഠം മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നിരവധി പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയി ആ പ്രവർത്തനങ്ങളൊക്കെ നമുക്കൊന്ന് ഓർത്തെടുത്താലോ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് ഓർത്ത് നോക്കിയേ ഉപ്പുകൊറ്റനെക്കുറിച്ച് പഠിച്ചു കേരളീയതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ പന്തിരകുലത്തിനെക്കുറിച്ച് അല്ലേ ആ പറയപ്പെട്ട പന്തിരകുലത്തിലെ അംഗങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്നും കൂടി ഓർത്താലോ അഗ്നിഹോത്രി രജകൻ ഉളിയന്നൂർ തച്ചൻ വള്ളോൻ വായില്ല കുന്നിലപ്പൻ കാരയ്ക്കൽ മാത വടുതല നായർ ഉപ്പുകൂറ്റൻ പാണനാർ നാറാണത്തുഭ്രാന്തൻ അകവൂർ ചാത്തൻ പാക്കനാർ അപ്പോൾ കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് ഉപ്പുകൊറ്റിനെക്കുറിച്ചാണ് അല്ലേ ടീച്ചർ അതിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായി തന്നിരുന്നു എല്ലാ കുട്ടികളും ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നല്ലൊരു കഥയാണ് പഠിച്ചത് എന്നാൽ നമുക്കിപ്പോൾ കുറച്ച് വായത്താരികൾ കേട്ടാലോ ಅತ್ತಿಂದೋದಿಂದ ರೋದಗ ತಿಂದ ತೈದಾರಾ ಹತ್ತಿಂದೋದಿಂದ ರೋದಗ ತಿಂಧಿ ತಿಂದಾರಾ ಅತ್ತಿಂದೋದಿಂದ ರೋದಗ ತಿಂದ ತೈದಾರಾ ಅತ್ತಿಂದೋದಾರೋದಗ ತಿಂಧಿ ತಾರಾ ತೈದಾರಾ தகுதித்தன்னம் தை அன்னம் தகுதி தன்னம் தாரோ தகுதி தன்னம் தை அன்னம் தகுதி தன்னம் தாரோ தகுதி தன்னோ தை அன்னோத்தை தாரோ தகுதி தன்னோ தை அன்னம் தகுதி தன்னம் தாரோ தகுதி தன்னம் தை அன்னோஹும் தை அண்ணம் தாரோ தகுதித்தன்னோ தை அண்ணம் தகுதி தன்னம் தாரோ தந்தி நத்தானே தானாதி நந்தி நே தந்தி நத்தானே தானாதி நந்தி நே தந்தி தானாதி நந்தி நே நானே தானாதி நந்தி

യ്യാ എലൈ ആയ്യാ വായ്ത്താരികൾ കേട്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ വായ്ത്താരി ആ ഈ വായത്താരി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ ആ തോന്നി അല്ലേ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടായിരുന്നത് ആ എല്ലാ വായത്താരിയും ഒരുപോലെ ആയിരുന്നില്ല പിന്നെയോ വിവിധ തരത്തിലും താളത്തിലുമുള്ള വായത്താരികളാണ് നമ്മൾ കേട്ടത് പിന്നെയോ അക്ഷരാവർത്തനം വരുന്നുണ്ട് അല്ലേ ഏതൊക്കെ അക്ഷരങ്ങളാണ് ആവർത്തനമായിട്ട് വന്നത് ന ത ഇന്ത പിന്നെയോ കായും വരുന്നുണ്ടല്ലേ ഇനി എന്താണ് വായ്ത്താരി ആരാണിതുപയോഗിച്ചുകൊണ്ടിരുന്നത് എപ്പോഴാണിത് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചെല്ലാം നമുക്കറിയണ്ടേ നമുക്കതൊന്ന് കേട്ടുനോക്കാം വായത്താരി അക്ഷരങ്ങൾ പ്രത്യേക രീതിയിൽ കൂട്ടിച്ചേർത്ത് താളാത്മകമായി അവതരിപ്പിക്കുന്ന വരികളാണ് വായ്ത്താരികൾ ഇവയ്ക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ചില നാടൻപാട്ടുകളിൽ താളവും ഈണവും വ്യക്തമാക്കാൻ വായത്താരികൾ ഉപയോഗിക്കും അത്തരം പാട്ടുകൾ വായത്താരികളുടെ താളക്രമം ഒപ്പിച്ചായിരിക്കും അവതരിപ്പിക്കുക ചിലപ്പോൾ വരികളുടെ പൂരണത്തിനും വായ്പാരികൾ ഉപയോഗിക്കാറുണ്ട് ചില പാട്ടുകളുടെയും നാടൻ കലാരൂപങ്ങളുടെയും രാഗതാളങ്ങൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് വായ്പത്താരി മുഖേനയാണ് എന്തു തന്നെ നാടൻ പാട്ടുകൾക്ക് കൂടുതൽ മിഴിവും ഉണർവും ഊർജവും നൽകുന്നതിന് വായ്കൾ സഹായകമാകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം ധാരാളം വായത്താരികൾ കേട്ടു വായത്താരികൾ എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വായത്താരികൾ ശേഖരിച്ച് ശേഖരണ ബുക്കിൽ എഴുതിക്കൂടെ അതുമാത്രമാണോ ചെയ്യേണ്ടത് ആ വായത്താരികൾ നല്ല താളത്തിലും ഈണത്തിലും ചൊല്ലി നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലും ടീച്ചർക്കും അയച്ചും കൊടുക്കാലോ ചെയ്യുമല്ലോ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത് ഒന്നാമത്തത് എന്താണ് ആ ഈ വായത്താരികൾ ശേഖരിച്ച് ശേഖരണ ബുക്കിലാക്കിയതും അതേപോലെ നിങ്ങൾ പാടിയത് ടീച്ചർക്കും ഗ്രൂപ്പിലും അയച്ചു കൊടുക്കണം ഇനി ഈ വായത്താരികൾ കേട്ടപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായോ ആ ഉണ്ടായില്ലേ പലർക്കും നാടൻ ാട്ടിൻ്റെ ഓർമ്മ വന്നു ഇല്ലേ ആ ചിലരൊക്കെ ചൊല്ലി കഴിഞ്ഞു ഇവിടെ അപ്പം നമുക്ക് കുറച്ച് നാടൻ പാട്ടുകൾ കേട്ടാലോ ഒന്നാം കണ്ടെത്തി തഴുത നേരത്തി തകതെയ്തോം തെയ്താരുറമേം കേറടി പെണ്ണേ തകതെയ്തോം തെയ്താര തഴുതപ്പൂറത്തു നിന്നാടടി പെണ്ണേ തകതെയോം തെയ്താരാ തഴുത മറിയും പം പെണ്ണും മറിയും തകതെയോം തെയ്താരാ വടക്കു വടക്കു വടകര പുഞ്ചേ തകതെയോം തെയ്താരാ വറകു വെട്ടാം പോയ കന്യകളേഴും

മഴ വന്നു വിളിച്ചിടുമ്പോൾ ഇടപാടിയ കേട്ട നേരം തിരുത്തെയ്തെയ്താരോ തകതെയ്താരോ തിരിത്തെയ്താരോ തകതെയ്താരോ തെക്കുനാട് വടക്കോട്ടൊക്കെ ചുടുചോര കണ്ടുപൊയ പടിഞ്ഞാറെ തറമുറ്റത്ത് കുലദേവിയെ കണ്ട നേരം ദോ തകതാരോ തീത്തൈതാരുോ തകതയ് തെക്കുനാടു വടക്കോട്ടൊക്കെ ചുടുചോര കണ്ടുപൊഴ പടിഞ്ഞാറെ തറമുക്കത്ത് കുലദേവിയെ കണ്ട നേരം

ോ നമ്മൾ നാടൻ പാട്ട് കേട്ടു അല്ലേ എല്ലാവർക്കും നാടൻ പാട്ട് ഇഷ്ടമായി കാണുമല്ലോ നിങ്ങൾക്ക് കൂടുതൽ പാട്ടുകൾ അറിയാമായിരിക്കും എന്തായാലും ഇത്രയും മനോഹരമായ പാട്ടുകൾ പാടിത്തന്ന സാറിന് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെയാണെങ്കിലേ നമുക്ക് നാടൻ പാട്ടുകളും ശേഖരിച്ചൂടെ ആ അപ്പോൾ ശേഖരിച്ച് അതും പതിപ്പാക്കണം ടീച്ചർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് നാടൻപാട്ടുകൾ എല്ലാ നാടൻ കലകളെയും പോലെ നാടൻ പാട്ടുകൾക്കും സവിശേഷമായ ഒരു വർഗ സ്വഭാവമുണ്ട് സാധാരണക്കാർക്കിടയിൽ രൂപപ്പെട്ടതും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടവയുമാണ് നാടൻപാട്ടുകൾ പല വിധത്തിൽ നാടൻപാട്ടുകളെ വർഗീകരിക്കാവുന്നതാണ് മലയാളത്തിന് നാടൻപാട്ടുകളുടെ വൈവിധ്യമാർന്നതും അതിവിപുലവുമായ പാരമ്പര്യമാണുള്ളത് അധ്വാനവുമായി ബന്ധപ്പെട്ട നാടൻപാട്ടുകൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട നാടൻപാട്ടുകൾ കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻപാട്ടുകൾ കൃഷിപ്പാട്ടുകൾ ഞാറ്റുപാട്ട് വിത്തിടിയിൽ പാട്ട് ചക്രപ്പാട്ട് കൊയ്ത്തുപാട്ട് കിളിയാട്ടുപാട്ട് കള പാട്ടുകൾ നമ്മളിവിടെ വായത്താരികൾ കേട്ടു നാടൻ പാട്ടുകൾ കേട്ടു ഇനി കുറച്ച് ചിത്രങ്ങൾ കണ്ടാലോ നോക്കിക്കേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചിത്രങ്ങളിലൂടെ കണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരിക്കൽ കൂടി കാണണോ കാണാലോ ഒന്നുകൂടി കണ്ടോളൂ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ചിത്രങ്ങളാണ് നമ്മളിവിടെ കണ്ടത് അല്ലേ നിങ്ങൾ ഒന്നും കൂടി ഓർത്തു ഓർത്തുനോക്കുകേ എങ്ങനെയായിരുന്നു ആ ചിത്രങ്ങൾ ക്രമീകരിച്ചിരുന്നത് ആ കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ഇവിടെ എന്തിൻ്റെ സഹായത്തോടെയാണ് കൃഷി നടക്കുന്നത് യന്ത്രങ്ങളുടെ സഹായത്താൽ പണ്ടുകാലത്ത് ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ ഉണ്ടായിരുന്നുവോ ഇല്ല അല്ലേ അപ്പോൾ എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് കൃഷി നടന്നിരുന്നത് ഇത്ര യന്ത്രങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല താനും അപ്പോൾ മനുഷ്യൻ്റെ കൈകളായിരുന്നു അല്ലേ അധ്വാനമായിരുന്നു അന്നത്തെ കൃഷിരീതിയുടെ സവിശേഷത കൃഷി നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിന്നിരുന്ന ഒരു കാലമായിരുന്നു അത് അങ്ങനെയെങ്കിൽ കൃഷി രീതിയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു കൃഷിപ്പാട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടു നോക്കിയാലോ ോദാനി നാനോ തി നോ താനി നാനോ തി നന്ദോ താനി നാനോ കുഞ്ചക്കണ്ടോ നിരന്നു പെണ്ണേ വഞ്ചി വന്ന കൊയ്തെടുക്ക കുഞ്ചക്കണ്ടം നേരന്നു പണ്ണേ വഞ്ചി വന്ന കൊയ്തെടുക്ക അറ്റി നീറ്റുവഞ്ചി ചുണ്ടൻ വഞ്ചി ചുരുട്ടു വഞ്ചി ചന്തമുള്ള ചെറുപ്പം വഞ്ചി എൻ്റെ വഞ്ചി ഇരട്ട വഞ്ചി പുഞ്ചയിലെ വിത്തറിഞ്േ കളമറിച്ച കിളകളച്ചേ കിളകഴിഞ്ഞ് വളമറങ്ങേ വിത്തറിഞ്ഞ് കതിരു കതിരുവന്നേ കനവു വന്നേ നിറനിറന്നേ കതിരു കതിരുവന്നേ വയു വയുത്തേ കൊയ്തെടുത്തെ മെതി കഴിഞ്ഞേ ളന്നേ പറഞ്ഞേ പൊലിമ വന്നേ പൊലരി വന്നേ കിളികളെല്ലാം പറന്നേ തളിരണിഞ്ഞേ മനം കുളിത്തെ കുഞ്ചക്കണ്ടോ പൊലരിക്കണ്ടോ ചന്തമുള്ള പരിപ്പും കണ്ടോ പുഞ്ച കൊയ്തെ കരക്കടുത്തേ കളന്നിറഞ്ഞ കതിരുകൊണ്ടേ തി നുത്താനിനോ തിന്തി നന്തുതാനി നാനോ

കേട്ടല്ലോ ഈ പാട്ടിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും കറ്റ കൊണ്ടുപോകുന്നതിനുള്ള യാത്രാ സൗകര്യങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കറ്റ കൊണ്ടുപോകുന്നത് വള്ളങ്ങളിലാണെന്ന് പറഞ്ഞുവല്ലോ അങ്ങനെയെങ്കിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള വള്ളങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാലോ വിവിധ ഇനം വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് പുന്നമടക്കായലിൽ പ്രധാനമെങ്കിലും ഓടി അല്ലെങ്കിൽ ഇരുട്ടുകുത്തി വെപ്പ് ചുരുളൻ എന്നീ വിഭാഗങ്ങളിലായി ഒട്ടേറെ വള്ളങ്ങളും മത്സര രംഗത്തിറങ്ങും ഓരോ വിഭാഗത്തിലെയും ജേതാക്കൾക്കും പ്രത്യേക സമ്മാനങ്ങളുമുണ്ട് ഇവയ്ക്കും പുറമേ തെക്കനോടി തണ്ടുവള്ളം ചെറുവള്ളങ്ങൾ തുടങ്ങി വിവിധ ഇനം വള്ളങ്ങൾ വള്ളം കളിക്കായി ഉപയോഗിക്കാറുണ്ട് ഇവയിലേറ്റവും വലുത് ചുണ്ടൻ വള്ളമാണ് ചുണ്ടൻ വള്ളം ജലോത്സവങ്ങളിലെ രാജാക്കന്മാരാണ് ചുണ്ടൻ വള്ളങ്ങൾ പത്തി ഉയർത്തി നിൽക്കുന്ന കരിനാഗങ്ങളെപ്പോലെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ രൂപഘടന രാജകീയ നൗകകളായിരുന്നു ചുണ്ടൻ വള്ളങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ മത്സരവള്ളങ്ങൾ ആയിരുന്നില്ല യുദ്ധസാഹചര്യങ്ങളിലെ പടക്കപ്പൽ ആയിരുന്നു ചുണ്ടൻ വള്ളങ്ങൾക്ക് നൂറു മുതൽ നൂറ്റി അൻപത്തിയെട്ട് അടി വരെ നീളം വരും വള്ളത്തിൻ്റെ പിൻഭാഗം ജലനിരപ്പിൽ നിന്ന് ഇരുപതടി ഉയരത്തിലായിരിക്കും ആഞ്ഞിലിത്തടി ഉപയോഗിച്ചാണ് ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കുന്നത് വേഗത്തിൽ കുതിച്ചു കഴിയുന്ന ഇവയിൽ മുപ്പതോളം പേർക്ക് കയറ വെപ്പുവള്ളം യുദ്ധമേഖലയിൽ പടക്കപ്പലുകളായി ചുണ്ടൻ വള്ളങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തുഴക്കാർക്കും ഭടന്മാർക്കും ഭക്ഷണം വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന വള്ളങ്ങളാണിവ പരുന്തുവാലൻ എന്നും വിളിപ്പേരുള്ള ഈ നൗകയിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെ തുഴക്കാർക്ക് കയറ തണ്ടുവള്ളം വള്ളത്തിൻ്റെ ഇരുവശത്തും വട്ടപ്പങ്കായ മുറപ്പിച്ച വള്ളങ്ങളാണ് തണ്ടുവള്ളങ്ങൾ രാജാക്കന്മാരുടെ യാത്രാവള്ളങ്ങളാണിവ ചെറുവള്ളങ്ങൾ കൊതുമ്പുവള്ളങ്ങൾ എന്ന പേരിലറിയപ്പെടുന്ന ഇവ കുട്ടനാട്ടിലെ നാട്ടുകാർ യാത്രയടക്കം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു പത്തോളം പേർക്കു കയറാവുന്ന ഈ വള്ളങ്ങൾ കേരളത്തിലെ ജലമേളകളിലെ നിറ സാന്നിധ്യമാണ് അമരവും അണിയവും വള്ളവുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കാണ് അമരക്കാരൻ എന്നത് നേതാവ് എന്നാണ് ഈ വാക്കിനർത്ഥം വള്ളത്തിൻ്റെ പിന്നറ്റത്തായി ഉയർന്നു കാണുന്ന ഭാഗമാണ് അമരം വള്ളത്തിൻ്റെ ഗതി നിയന്ത്രിക്കുക ഈ ഭാഗത്ത് നിൽക്കുന്നവരാണ് വള്ളത്തിൻ്റെ മുൻഭാഗത്തിൻ്റെ പേരാണ് അണിയം അണിയത്തിരിക്കുന്നവരാണ് വേഗത നിയന്ത്രിക്കുന്നത് അമരവും അണിയവും വെടിത്തടിയുമെല്ലാം പ്രത്യേകമായി രൂപപ്പെടുത്തുന്നവയാണ് ഇരുട്ടുകുത്തി അല്ലെങ്കിൽ ഓടി രാജാക്കന്മാരുടെ യാത്രകളിൽ അകമ്പടി വള്ളമായി ഉപയോഗിച്ചിരുന്നവയാണ് ഇരുട്ടുകുത്തി വള്ളങ്ങൾ വടക്കൻ ഓടിയെന്നും അറിയപ്പെടുന്നു ജലനിരപ്പിൽ ചേർന്നു കിടക്കുന്ന ഇവ ഇരുട്ടിൻ്റെ മറവറ്റി ആക്രമിക്കുന്നതിനാലാണ് ഇവയ്ക്ക് ഇരുട്ടുകുത്തി എന്ന പേര് വന്നത് എൺപത്തഞ്ച് അടി വരെ നീളമുള്ള വള്ളത്തിൽ അറുപതോളം പേർക്ക് കയറ ചുരുളൻ അമരവും അണിയവും ഒരുപോലെ ചുരുളുകളോടു കൂടിയ ചെറുവള്ളമാണ് ചുരുളൻ വള്ളംകളിയിൽ സ്ത്രീകളും വിദ്യാർത്ഥികളുമാണ് ഇതുപയോഗിക്കാറുള്ളത് വേഗത്തിൽ കുതിച്ചു പായാൻ കഴിയുന്ന ഇവയിൽ മുപ്പതോളം പേർക്ക് കയറ ടി വിയിലൂടെയും നേരിട്ടും നമ്മൾ വള്ളംകളി കണ്ടിട്ടുണ്ട് ചില പ്രദേശങ്ങളുടെ ഉത്സവമായിട്ടും മത്സരമായിട്ടും ഒക്കെ വള്ളംകളി നടത്താറുണ്ട് വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചാരമാണ് ആറന്മുള വള്ള സദ്യ ഇത്തരത്തിലുള്ള പല ആചാരങ്ങളും വിവിധ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും വ്യത്യസ്ത തരത്തിലുള്ള വള്ളങ്ങളെക്കുറിച്ചുമാണ് മനസ്സിലാക്കിയത് ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ ഭംഗിയായിട്ട് പാടണമെന്ന് തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ പോകുന്നത് യോജിച്ച ഭാവം താളത്തിനനുസരിച്ച ഈണം വ്യക്തത വൈകാരികാംശം ശബ്ദ നിയന്ത്രണം ഈ സൂചനകളെല്ലാം വച്ചുകൊണ്ട് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് നിങ്ങളുടേതായ ഇനത്തിൽ ചൊല്ലി ടീച്ചർ അയച്ചു കൊടുക്കണം കൂടെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലും അയക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഒന്ന് ഓർത്ത് നോക്കാം ആ എന്തൊക്കെ കാര്യങ്ങളാണ് വായത്താരികളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുകയും ചെയ്തു അല്ലേ പിന്നെയോ നാടൻ പാട്ടുകളെ കേട്ടു അതിനെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പിന്നെ ഒരു കൃഷിപ്പാട്ട് കേട്ടു നമുക്ക് പഠിക്കാനുള്ള ഒരു പാട്ടായിരുന്നു അത് പിന്നെ ടീച്ചർ കുറച്ച് പ്രവർത്തനങ്ങളും തന്നിരുന്നു എന്തൊക്കെയായിരുന്നു ആ പ്രവർത്തനങ്ങൾ വായത്താരികൾ ശേഖരിക്കുക അത് പതിപ്പാക്കി അല്ലെങ്കിൽ ശേഖരണ ബുക്കിൽ ആക്കുക അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം അടുത്ത എന്ത് പ്രവർത്തനമാണ് പറഞ്ഞത് നാടൻ പാട്ടുകളുടെ ശേഖരം അതും ഒരു പതിപ്പാക്കി ടീച്ചർക്കും അയച്ചു കൊടുക്കുക ഇനി അവസാനം പറഞ്ഞ പ്രവർത്തനം ഏതാണ് കുഞ്ച കൊയ്തേ കളം നിറഞ്ഞേ എന്ന ആ പാട്ട് ടീച്ചർ തന്ന സൂചനകൾ വച്ച് നിങ്ങളുടേതായ വ്യത്യസ്തമായ ഇനത്തിൽ ചൊല്ലി ടീച്ചർക്കും ഗ്രൂപ്പിനും അയച്ചു കൊടുക്കണം അപ്പം ഇനിയും നമുക്ക് ഈ പാഠത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് മനസ്സിലാക്കാം